ഹായ് അബൂരികോടാൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രണ്ടാം പിണറായി സർക്കാരിൻ്റെ രണ്ടാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും എന്തോ ഇങ്ങനെയൊക്കെ ആക്കിക്കളയും എന്ന് ഒരു ചങ്ങായി വന്നിട്ടുണ്ടായിരുന്നു ലീഗുകാരനാണ് പക്ഷേ കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിച്ചത് ഫിറോസ് കുന്നംപറമ്പിൽ നന്മയുടെ മൊത്ത കച്ചവടക്കാരനാണെന്നും ജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ വകുപ്പ് മന്ത്രിയാകാൻ വേണ്ടി പോകുന്ന ആളാണെന്നും ഇതുപോലെ നന്മ ചെയ്യുന്ന ഒരാളെ മറ്റാരെയാണ് നമ്മൾ നിയമസഭയിലേക്ക് അയക്കേണ്ടത് എന്നുമൊക്കെയായിരുന്നു അക്കാലത്ത് കോൺഗ്രസ്സുകാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അന്നേ കോൺഗ്രസ്സുകാരോട് പറഞ്ഞതാണ് ഈ കള്ളനെ നമ്പരുത് എന്ന് നാറിയവനെ പേറിയ നിങ്ങളും നാറൂന്ന് ഇതൊരൊഴിയാ ബാധയായി എക്കാലത്തും നിങ്ങളെ പിന്തുടരുമെന്ന് അന്ന് പക്ഷേ കോൺഗ്രസ്സുകാരത് കേട്ടില്ല എന്തായാലും ആ കള്ളനെ സ്ഥാനാർത്ഥിയാക്കി കള്ളൻ തോറ്റു തോറ്റു കഴിഞ്ഞ ഉടനെ തന്നെ കോൺഗ്രസിനെതിരായി പ്രസ്താവന ഇറക്കുകയാണ് അന്ന് ഫിറോസ് കുന്നം ചെയ്തത് ഇപ്പോൾ വീണ്ടും ഫിറോസ് കുന്നം സ്ഥാനാർത്ഥിത്വം വിവാദമായിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ രാഷ്ട്രീയ പ്രമേയ ചർച്ചയിൽ ഇ പി രാജീവ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ഫിറോസ് കുന്നം കെട്ടിയിറക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ഇത് പുറത്തു വന്നു ഇത് പുറത്തു വന്നതോടുകൂടി ഫിറോസ് കുന്നം പറമ്പില് ഇത് അറിഞ്ഞതോടുകൂടി ഫിറോസ് കുന്നംപറമ്പിൽ ഇ പി രാജീവ് സംഘിയാണ് എന്നങ്ങ് പറയാണ് ഇതോടെ ഫിറോസ് കുന്നം പറമ്പിലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്സുകാർ ഇപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമുണ്ട് ഏതവനാ ഈ ഫിറോസ് കുന്നം പറമ്പിൽ മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസ് സമ്മേളന രാഷ്ട്രീയ പ്രമേയ ചർച്ചയിൽ തവനൂർ സീറ്റിൽ ഫിറോസ് കുന്നംപറമ്പിലിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ പി രാജീവ് വിമർശനം ഉന്നയിച്ചിരുന്നു നിശിതമായ രാഷ്ട്രീയ വിമർശനങ്ങൾക്കും വിയോജിപ്പുകൾക്കും യൂത്ത് കോൺഗ്രസ് കെ എസ് യു സമ്മേളന അരങ്ങുകൾ എക്കാലത്തും വേദിയായിട്ടുണ്ട് ഇ പി രാജീവ് ഉയർത്തിപ്പിടിച്ചത് ആ പാരമ്പര്യമാണ് ആരോ പറഞ്ഞത് കേട്ടാവണം ഫിറോസ് പ്രകോപിതനായി ഇ പി രാജീവ് സംഘിയാണെന്നും ബി ജെ പി ആണെന്നും പറഞ്ഞ് എഫ് ബിയിൽ ആക്രോശിച്ചിരുന്നു മോനെ ഫിറോസെ കോൺഗ്രസ് രക്തം ഒഴുകുന്ന പാരമ്പര്യ കുടുംബത്തിലെ ഇ പി വേലായുധൻ എന്ന മുഴുവൻ സമയ കോൺഗ്രസ് പ്രവർത്തകന്റെ മകനാണ് ഇ പി രാജീവ് തട്ടിപ്പിന്റെയും തരികിടയുടെയും ബലത്തിലല്ല കഷ്ടപ്പെട്ടാണ് രാജീവ് ജീവിക്കുന്നതും എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസ്സുകാർ വളരെ കൃത്യമായിട്ട് തന്നെ പറയാണ് തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ടാണ് തരികിട നടത്തിയിട്ടാണ് ഫിറോസ് കുന്നംപറമ്പിൽ മുന്നോട്ട് പോകുന്നത് എന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ ഇപ്പോൾ പറയുകയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചപ്പോൾ പറഞ്ഞ നന്മയുടെ മൊത്ത കച്ചവടക്കാരനാണെന്നായിരുന്നു എന്തായാലും ബാക്കി വായിക്കാം ഫിറോസെ പിരിവും വകമാറ്റലും ആഡംബര ജീവിതവും വിദേശയാത്രകളും ഹവാലയുമായി ജീവിക്കുന്ന നീ ഇരന്ന് പണി മേടിക്കരുത് ഇതാണ് യൂത്ത് കോൺഗ്രസ്സുകാർ ഇപ്പോൾ പറയുന്നത് സോഷ്യൽ മീഡിയയിലാകെ ഫിറോസ് കുന്നംപ്രമലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഫിറോസ് കുന്നംപറമ്പലിന് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടി ഓടി നടന്നൊരു നേതാവിനെ സംഘിയാണെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ എങ്ങനെയുണ്ടാകും വല്ലാത്തൊരവസ്ഥയാണ് ഇതാണ് ഫിറോസ് കുന്നംപറമ്പില് എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് വേറെ പ്രയാസമൊന്നുമില്ല ഇത് നിങ്ങൾ തമ്മിൽ ആയിക്കോളൂ എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ ഈ ഫിറോസിനെ വളരെ നേരത്തെ തന്നെ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയതിനു ശേഷവും അയാൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്തും ഒക്കെ വളരെ കൃത്യമായി തന്നെ ഇവിടെ പറയുന്നുണ്ട് പാവപ്പെട്ട രോഗികളെ കാണിച്ച് അവരെ ലൈവിൽ കൊണ്ടുവന്ന് കരയിപ്പിച്ച് ആ രോഗികളുടെ അക്കൗണ്ടുകളിലേക്ക് ആവശ്യത്തിലധികം പണം വരുത്തി മറ്റുള്ളവർക്ക് കൊടുക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ചെക്കെഴുതി മേടിച്ച് അതിൽ നിന്ന് കട്ട് ജീവിക്കുന്ന ഒരാൾ സുതാര്യമായി ചാരിറ്റി പ്രവർത്തനം നടത്താൻ ഫിറോസിന് അറിയില്ല ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് അതിൻ്റെ അക്കൗണ്ടിലേക്ക് പണം വരുത്തി ആവശ്യക്കാർക്ക് അതിൽ നിന്ന് വീതിച്ചു കൊടുത്ത് ഈ പണിയെടുക്കുന്നതിന് വേണ്ടി മാസം ഒരു മുപ്പതിനായിരം ശമ്പളം ഒക്കെ എടുത്ത് അങ്ങനെ ആ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഫിറോസിന് അറിയില്ല സുതാര്യമായിട്ട് തട്ടിപ്പും വെട്ടിപ്പും മാത്രമേ ഫിറോസിന് അറിയൂ അതൊക്കെ വളരെ നേരത്തെ തന്നെ പറയുന്നതാണ് ഇപ്പൊ എന്തായാലും നന്മയുടെ മൊത്ത കച്ചവടക്കാരനായി ഫിറോസിനെ അവതരിപ്പിച്ച ആളുകൾ തന്നെ ഫിറോസ് ഒരു കള്ളനാണ് തട്ടിപ്പുകാരനാണ് എന്ന് പറയുന്നത് കാണുമ്പോൾ നമുക്ക് പേഴ്സണലി സന്തോഷമുണ്ട് അത്രയേ ഉള്ളൂ എന്തായാലും മറ്റൊരു വീടുകളെ നമുക്ക് വീണ്ടും കാണാം അബു അരിയിൽക്കോട്